സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് ഇന്നുള്ള അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഗവൺമെൻറ്റിനുള്ള ഈ കാര്യത്തിലെ കൃത്യമായ സമീപനമാണ്. ചട്ടം 300 പ്രകാരം 8-ാം തീയതി ഈ സഭാസമ്മേളനം ആരംഭിച്ച തൊട്ടടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ വയ്ക്കുകയുണ്ടായി. വളരെ സമഗ്രവും ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ആധുനികമായ കാഴ്ചപ്പാടോടുകൂടി പുനരധിവാസ സംവിധാനങ്ങളെയാണ് പ്രധാനമായും ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. സർ, രാജ്യത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇവിടെ നേരത്തെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ കൽപ്പറ്റ അംഗം ശ്രീ ടി സിദ്ദീഖ് മുതൽ സംസാരിച്ചവരെല്ലാം രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് വയനാട് ദുരന്തത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ദുരന്തത്തിൽ സർവവും നഷ്ടപ്പെട്ട മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വലിയ പിന്തുണയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരണകൂട സംവിധാനങ്ങളാകെയും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ഒറ്റക്കെട്ടായി സ്വീകരിച്ചത്. സാർ, ഒരു ദുരന്ത സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് അവർക്ക് ആത്മവിശ്വാസം നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അതിൽ ഭംഗിയായി, ഏറ്റവും നന്നായി ഗവൺമെൻറ് അതിവേഗതയിലാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെ രാജൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ശശീന്ദ്ര മിനിസ്റ്ററും മുഹമ്മദ് റിയാസ് മിനിസ്റ്ററും കേളു മിനിസ്റ്ററും ചേർന്നുകൊണ്ടൊരു ടീം 50 ദിവസക്കാലത്തോളം അവിടെ തന്നെ പൂർണ്ണമായിട്ട് നിൽക്കുകയുണ്ടായി. അവിടുത്തെ MLA മാരും അവിടുത്തെ ജനപ്രതിനിധികളുമായിട്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള വിഷയങ്ങൾ, കാര്യങ്ങൾ പോലും ചർച്ച ചെയ്ത് എന്താണ് ഈ ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും സ്വീകരിക്കാൻ പറ്റുന്ന നിലപാട്, സമീപനം എന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായിട്ട് ഇടപെടുകയുണ്ടായി. ഭരണത്തലവനെന്ന നിലയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാനത്ത് അവിടെ സന്ദർശിക്കുകയും പൊതുവിൽ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ശക്തമായി ഇടപെടുന്ന ഒരു നിലയും സ്വാഭാവികമായി അത് ഈ പ്രവർത്തനങ്ങളെ വേഗതയിലാക്കാൻ സഹായിക്കുകയും ചെയ്തു. സാറെ, സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നതിനിടയിൽ ഒരു ഒരു ആവേശക്കുറവ്, ആദ്യം ഉണ്ടായ ആവേശം ഇപ്പം ഉണ്ടാകുന്നില്ല. സാറത്, ഒരു ദുരന്തത്തെ നമ്മൾ അപൂർവിക്കുന്ന സന്ദർഭത്തിൽ പിന്നീട് 2-ാം ഘട്ടം സാങ്കേതിക വശങ്ങളാണ് പ്രധാനമായിട്ട്. കേരളമാണെങ്കിൽ വണറബിളായിട്ടുള്ള, ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവും പറഞ്ഞു, ലോകത്താകെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രശ്നം, മുൻകൂട്ടി കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് നമ്മൾ അപൂർവിക്കുന്നത്. അതിസമർത്ഥമായി വിദേശ പല രാജ്യങ്ങളിലും അഡ്വാൻസ് ചെയ്ത ടെക്നോളജി ഉപയോഗിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന കുറ്റകരമായ ഒരു അനാസ്ഥയുണ്ട്. ഇന്ത്യയെ പോലുള്ള രാജ്യം ആധുനിക സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗമായി ഇത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ കാണിക്കുന്ന ഒരു അങ്ങേയറ്റം കുറ്റകരമായ രീതി. വയനാട് തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ലാൻഡ് സ്ലൈഡിങ് പ്രഖ്യാപിക്കാനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ അനുഭവം എന്താ, ദുരന്തം നടന്നതിൻ്റെ ഉച്ചയ്ക്കാണ് ഒരു അതും സിഗ്നൽ തരുന്നത്, ഗ്രീനാണ്, ചെറിയ മണ്ണിടിച്ചിലുണ്ടാവാം എന്നൊരു ഗ്രീനാണ് അവർ തരുന്നത്. അപ്പോഴേക്ക് നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ നാട്ടുകാരുമായ ആളുകൾ, ആയിരക്കണക്കിനായ ആളുകളെ കാണാത്ത സ്ഥിതിയിലേക്ക് പോയി. അന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഓറഞ്ച് അലർട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് തന്നത്. ഈ ദുരന്തം ഉണ്ടായ സന്ദർഭത്തിലാണ് അത്. നമുക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മതി, സമർത്ഥമായ ബുദ്ധിയാണ് കേന്ദ്ര ആഭ്യന്തരകാര്യമന്ത്രി സ്വീകരിച്ചത്. എന്താണെന്നറിയോ, അവിടെ ഒരു പ്രസ്താവന നടത്തുകയാണ്, ഇത് കേരളത്തിൻ്റെ വീഴ്ചയാണ്, ഞങ്ങൾ നേരത്തെ കൊടുത്തിരുന്നു, അവരങ്ങ് കൈയൊഴിയേ. ഇത് സെൻട്രൽ ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഈ സമീപനം നമ്മൾ ആലോചിച്ചു. ഒരു അമിത്ഷാ പറയുന്നത് ഈ ദുരന്ത സന്ദർഭത്തിൽ എല്ലാവരും അത് ചേർന്ന് അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ആഭ്യന്തരകാര്യമന്ത്രിയുടെ ഭാഗത്തുനിന്നൊരു പ്രഖ്യാപനം വരും. എന്താ പ്രഖ്യാപനം വരുന്ന അറിയോ, ഞങ്ങൾ നേരത്തെ കൊടുത്തിരിക്കുന്നു, ഇത് ഇപ്പോൾ കൊടുത്താൽ ഞങ്ങൾക്ക് മറച്ചു വയ്ക്കാൻ പറ്റുമോ? അത് കൃത്യമായി അത് രേഖകളെടുത്തപ്പോൾ അങ്ങനെയല്ല, 29:06 ഇതുണ്ടായതിനു ശേഷമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. ജിയോളജിക്കൽ സർവേയും അതോടൊപ്പം തന്നെ ജല അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒക്കെ സ്വീകരിക്കേണ്ട ഇന്നത്തെ കാലത്തെ സയൻറ്റിഫിക്കായ കാഴ്ചപ്പാടില്ലേ? നമ്മുടെ അനുഭവം, നമ്മുടെ എക്സ്പീരിയൻസിലാണ്. കേരളം ഒരു വലിയ സംസ്ഥാനമല്ലല്ലോ, ചെറിയ സംസ്ഥാനമല്ലേ. നാം എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്ന പോലെ മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം കാര്യങ്ങൾ ചെയ്യുന്നത്. ആ കാര്യങ്ങൾ നേരത്തെ നമ്മുടെ അനുഭവമുണ്ട്, വിവിധ അനുഭവങ്ങൾ ഈ കേരളത്തിലുണ്ട്. എന്നാൽ
ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട സിദ്ദിഖ് പറഞ്ഞു 101 മുതൽ 200 മില്ലിമീറ്റർ മഴ എന്ന് പറയുന്നിടത്ത് 567 മുതൽ 800 1000 മേലേക്ക് വളരെ സെൻസിറ്റീവായ ഏരിയയിൽ മഴ പെയ്യുകയാണ്. അവിടെ പ്രാദേശികമായി ഭരണകൂടവും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇടപെട്ട് കുറച്ച് പേരെ മാറ്റി പാർപ്പിക്കാനുള്ള സമയം മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അവിടെ ഗവൺമെൻറ് എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ ഇടപെടൽ ആ കാര്യത്തിലുണ്ടായി. എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചത്. സാർ, ഈ സർക്കാരിന് അങ്ങനെ ഒരു തലത്തിൽ മറ്റാരെങ്കിലും മാറ്റി നിർത്തുക എന്നുള്ള സമീപനേ ഇല്ല നമുക്കില്ലേ? ഇപ്പോൾ 2018 പ്രളയം ഉണ്ടായ സന്ദർഭത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും തിരുവനന്തപുരത്ത് ഹെലികോപ്റ്റർ കയറി ഈ പ്രളയം ഉണ്ടായ സന്ദർഭങ്ങളിലേക്ക് പോയൊരു വലിയ ചിത്രമുണ്ട്. എല്ലാവരും യോജിച്ചു നിന്ന് നേരിടുക എന്നുള്ള കാഴ്ചപ്പാടിനെയാണ് മുന്നോട്ട് വെച്ചത്. ഒരു ആധുനികമായ സാങ്കേതിക വശങ്ങൾ ഇപ്പോൾ അവിടെ മേപ്പാടി പഞ്ചായത്തിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലും സ്ഥലം കണ്ടിട്ട് ടെക്നോളജി നമ്മുടെ പുതിയ ടെക്നിക്കൽ വശം കൂടി കഴിഞ്ഞ് ഒരു ആധുനിക ടൗൺഷിപ്പ്, സർവവും നഷ്ടപ്പെട്ട മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ലോകത്തിന് മാതൃകയായ ഒരു പുനരധിവാസ സംവിധാനമാണ് ഈ സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ഏറെ അഭിനന്ദനാർഹിക്കുന്ന ഒരു കാര്യമല്ലേ? കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം എന്താ? എന്തിനാണ് കേരളത്തോട് ഇത്ര വിരോധം എന്ന് നമുക്ക് ഒരു കാരണവശാലും മനസ്സിലാവുന്നില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞു എന്ത് കടുത്ത വൈരനിര്യാതന ബുദ്ധിയാണ്. പ്രധാനമന്ത്രി ഇവിടെ വന്നു, നല്ലതുപോലെ നമ്മൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു, അദ്ദേഹം വലിയ പ്രതീക്ഷ നൽകി. എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം, അപ്പോൾ 2013 മുതൽ ഈ 24 വരെ സംസ്ഥാനം ആവശ്യപ്പെട്ട ഒരു സഹായവും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. കുറ്റിങ്ങൽ വെടിവെപ്പ് ഇപ്പോൾ അന്ന് UDF ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ആ വെടിവെപ്പിൽ അന്നത്തെ മുഖ്യമന്ത്രി കേരളം ആവശ്യപ്പെട്ടു 250 കോടി രൂപ വെടിക്കെട്ട്, ആ വെടിക്കെട്ട് ആവശ്യപ്പെട്ടു, ഒരു രൂപ തന്നിട്ടില്ല. 2014 മഴവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് വള്ളംകരയുടെ ഭാഗമായിട്ട് പ്രശ്നമുണ്ടായി, ആവശ്യപ്പെട്ടു, ഒരു രൂപയും തന്നിട്ടില്ല. 2013 മുതൽ 2024 വരെ സെൻട്രൽ ഗവൺമെൻറ് ഈ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യത്വം ഇല്ലാത്ത ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ അങ്ങേയറ്റ അപകടകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ 2019 പ്രളയമുണ്ടായ സന്ദർഭത്തിൽ ഹെലികോപ്റ്ററിൻ്റെ വാടകയും അരിയുടെ വാടകയും അവർ തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഇപ്പം തന്നെ ഈ ഇതുണ്ടായ ഘട്ടത്തിൽ എന്താ സംഭവിച്ചൊരു കാര്യം? ഇതേ സമയത്താണ് ത്രിപുരയ്ക്കും ആന്ധ്രയിലും തെലുങ്കാനയിലും ബീഹാറിലും പ്രളയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അവർക്കെത്ര? 11,050 കോടി രൂപ കൊടുത്തു. എവിടെ? ബീഹാറിൽ 3,448 കോടി കൊടുത്തു. എവിടെ? ആന്ധ്രയ്ക്ക് 50 കോടി കൊടുത്തു ത്രിപുരയ്ക്ക്. ഇത് കാണിക്കുന്ന എന്താ? ഒരു കൃത്യമായ വിവേചനം നമ്മോട് കാണിക്കുന്നു. ഇത് ആ വിവേചനം കാണിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഒരു കേന്ദ്ര ആധാരമായിട്ട് സ്വീകരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ BJP നിലപാട് എന്താണ് സാർ? ഈ സംസ്ഥാനത്തല്ലേ BJP പ്രവർത്തിക്കുന്നത്? ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന BJP പോലും സ്വീകരിക്കുന്ന സമീപനം എന്താ അറിയോ? കൊടുക്കണ്ട. ഇത്ര കേരള വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഈ ഭൂമുഖത്ത് വേറെ കാണാൻ പറ്റുമോ? അത്രമേൽ ഇവിടെ ഒരു മന്ത്രിയുണ്ട്. ഈ അർത്ഥത്തിൽ നമ്മളെ സഹായിക്കാതിരിക്കുന്ന അങ്ങേയറ്റം തെറ്റായ നിലപാട്. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ആ സന്ദർഭത്തിലെല്ലാം സ്വീകരിച്ച പോസിറ്റീവായ സമീപനമുണ്ട്. ഇല്ലാത്തൊരു കണക്ക് കൊടുത്തിട്ട് അയ്യോ ഈ സർക്കാർ എന്തോ ഇത് അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് എന്ന പ്രതീതി ഉണ്ടാക്കാൻ ആരെ സഹായിക്കാനാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്? സാർ, ഇതൊരു ദുരന്തമാണ്. ആ ദുരന്തത്തിൽ മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ആധുനിക കാഴ്ചപ്പാടോടുകൂടി എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയുള്ള ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ നമുക്ക് യോജിച്ച് ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിന് മലയാളികളുടെ ആകെ പിന്തുണ, സഹായിക്കാൻ തയ്യാറാവുന്നവരുടെ സഹായം സ്വീകരിക്കുക എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകണമെന്ന് സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.